Hi guys, ellarkum mattoru video like swagatham. Appo nammal videos idanayittu korchu delay vandittundayi. Ande main karyam ennu vechigal nammal parangiyalo thanne nammada startup ilude stem inde ee oru samrambathilude kore adhigam karshakarkku vidyarthikalkku adu pole thanne kore nammada samrambakarkku adu evidunnayalum south indian ayalum north indian ayalum malayaligalaya porum ellarkku nammada training nadathuvaanu ippo adinte bhagavayittu thanne nammal സന്തോഷപൂർവ്വമായിട്ടൊരു കാര്യം അറിയിക്കുകയാണ്. 64 നല്ല സംരംഭകരെ അല്ലെങ്കിൽ നല്ല ഫാർമേഴ്സിനെ കുട്ടികളെ 64 പേരോളം നമ്മൾ ഫസ്റ്റ് ബാച്ച് ഓഫ്ലൈൻ ട്രെയിനിങ് നമ്മളിപ്പോൾ കൊടുത്ത് വരാൽ ബ്രീഡ് ചെയ്യിപ്പിക്കാനായിട്ട് അവരെ കെൽപ്പുള്ളവരാക്കി മാറ്റിയിട്ടുള്ളത്. അതേപോലെ തന്നെ എല്ലാ മാസവും നമ്മൾ ഓരോ മത്സ്യത്തിന് ആവശ്യമായിട്ടുള്ള അല്ലെങ്കിൽ മത്സ്യകൃഷി സംബന്ധമായിട്ടുള്ള എൻവയോൺമെൻറ്റ് സംബന്ധമായിട്ടുള്ള ക്ലാസ്സുകൾ സെമിനാറുകൾ അതുപോലെ തന്നെ സാവധാനം പല ഡിപ്ലോമ കോഴ്സുകൾ ഓഫ്ലൈൻ ട്രെയിനിങ്ങുകൾ അതിൻ്റെ ഒപ്പമൊക്കെ തന്നെ ഇവർക്കെല്ലാം ഫാം വിസിറ്റ് ഫാം ട്രെയിനിങ് ഓൺസൈൻ ട്രെയിനിങ് അങ്ങനെ എല്ലാ പരിപാടികളും നമ്മൾ സ്റ്റാർട്ട് ചെയ്യുകയാണ്. നമ്മളാൽ കഴിയുന്ന രീതിയിൽ തന്നെ ഇന്ത്യയിൽ ഇപ്പോൾ ഏകദേശം 3rd സ്ഥാനത്താണ് ഇന്ത്യ അക്വാകൾച്ചർ പ്രൊഡക്ഷനിൽ നിൽക്കുന്നത്. ഫസ്റ്റ് ചൈനയാണ്, സെക്കൻഡ് ഇന്തോനേഷ്യയാണ്, തേർഡ് നമ്മുടെ ഇന്ത്യ. അപ്പോൾ ഇന്ത്യയുടെ ആ ഒരു സൈസ് ഇല്ലെങ്കിൽ പോലും ഇന്തോനേഷ്യ എങ്ങനെ തേർഡായി അല്ല സെക്കൻഡായിട്ട് മാറി, ഇന്ത്യ എങ്ങനെ തേർഡായിട്ട് മാറി? അതിൻ്റെ അകത്ത് മെയിൻ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ആ ഒരു സുസ്ഥിര വികസനം അല്ലെങ്കിൽ ഇതെല്ലാം സയൻറ്റിഫിക്കായിട്ട് ചെയ്യുന്ന കാര്യങ്ങളിലേക്കുള്ള നമ്മുടെ കടന്നു കയറ്റം വളരെ കുറവാണ്. പക്ഷേ ഈ ചൈനയും ഇന്ത്യയും അല്ലെങ്കിൽ ഇന്തോനേഷ്യയും തമ്മിൽ നല്ല ഡിഫറൻസ് ഉണ്ട് എന്ന് പറഞ്ഞാൽ ഏകദേശം ആടും തമ്മിലുള്ള ഡിഫറൻസ് ഉണ്ട്. ഏകദേശം 60% ചൈന കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ 6% അല്ലെങ്കിൽ ഒരു 9% മാത്രമാണ് ഇന്ത്യ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത്. അപ്പോൾ നമ്മളെ ഒരു ചെറിയ തുടക്കമാണ്. നമ്മൾ ഈ പറഞ്ഞ രീതിയിൽ ഇന്ത്യയിൽ മിക്ക സ്ഥലങ്ങളിലേക്കും എല്ലാ മത്സ്യ വിഭാഗങ്ങളെയും നേറ്റീവായിട്ടുള്ളതായാലും അതുപോലെ നമ്മുടെ പുറത്തുനിന്ന് വന്നിട്ടുള്ളതായാലും എല്ലാവരെയും വളർത്താനായിട്ട് നമ്മൾ കർഷകരിലേക്കും സംരംഭകരിലേക്കും വിദ്യാർത്ഥികളിലേക്കും എത്തിക്കുക. ഇപ്പോൾ ഇതിൻ്റെ അകത്തൊരു മെയിൻ പ്രശ്നം ഇന്ത്യയിൽ ഞാൻ പറഞ്ഞ രീതിയിൽ എന്തുകൊണ്ട് നമുക്ക് മുന്നോട്ട് വരാൻ പറ്റുന്നില്ല. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു 8100 കിലോമീറ്ററോളം കോസ്റ്റൽ ഏരിയയും അതിനേക്കാളും ഉപരിയായിട്ട് നമുക്ക് ഇൻലാൻഡ് സലൈൻ അല്ലെങ്കിൽ ഇൻലാൻഡ് വാട്ടറുകളും അതുപോലെ തന്നെ കുറേ ശുദ്ധജല തടാകങ്ങളൊക്കെ ഉള്ള സ്ഥലങ്ങളാണ് കോൾഡ് വാട്ടർ ഫിഷറീസ്. ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഡെസേർട്ടായാലും അതേസമയം തന്നെ ഹിമാലയ എല്ലാം ഉള്ള ഒരു രാജ്യമായതുകൊണ്ട് തന്നെ ഏത് രീതിയിലുള്ള ഫിഷറീസ് ഡെവലപ്മെൻ്റ് ആയാലും ഇന്ത്യയിൽ ചെയ്തു വരാൻ പറ്റുന്നതാണ്. പക്ഷെ അതിൻ്റെ എല്ലാത്തിൻ്റെയും ഒരു പിന്നാമ്പ്ര വശം എന്ന് വെച്ച് കഴിഞ്ഞാൽ സയൻറ്റിഫിക്കായിട്ട് ചെയ്യുന്നവരുടെ എണ്ണം വളരെ കുറവാണ്. അതുമാത്രമല്ലാതെ തന്നെ ഇതൊരു എൻവയോൺമെൻ്റ് പരമായിട്ട് ഒരു സുസ്ഥിര സസ്റ്റൈനബിൾ എന്ന് പറയുക ആ ഒരു ടെക്നോളജി യൂസ് ചെയ്യുന്നതും വളരെ കുറവായതുകൊണ്ടാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇത്രത്തോളം ഡെവലപ്മെൻറ്റ് കൊണ്ടുവരാനായിട്ട് പാടായിട്ട് നിൽക്കുന്നത്. അപ്പോൾ അതിൻ്റെ ശാസ്ത്രീയ വശങ്ങളും അതിന് പ്രകൃതിയിലുണ്ടാക്കുന്ന ഇമ്പാക്റ്റുകളും മറ്റ് ജീവിവർഗങ്ങളിലുണ്ടാക്കുന്ന ഇമ്പാക്റ്റുകളും പഠിപ്പിച്ചുകൊണ്ട് കർഷകരെയും വിദ്യാർത്ഥികളെയും സംരംഭകരെയും മുന്നോട്ട് കൊണ്ടുവരാൻ നമ്മൾ ശ്രമിക്കുകയാണ്. അതിൻ്റെ ഭാഗമായിട്ട് ഏകദേശം 15 October അല്ലെങ്കിൽ 15 October 30 ഈ രണ്ട് ഡേറ്റുകളിൽ ഏതെങ്കിലും ഒരു ഡേറ്റിലോ നവംബർ ആദ്യത്തെ ആഴ്ചയിലോ ആയിട്ട് നമ്മുടെ 2nd സെക്ഷൻ ക്ലാസ്സുകൾ നമ്മൾ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. നമ്മളത് ചെയ്തിരിക്കുന്നത് വനാമി കൃഷിക്ക് വേണ്ടിയിട്ടാണ്. അപ്പോൾ ഈ വനാമി കൃഷി എന്ന് പറയുമ്പോഴത്തേക്കും എല്ലാവർക്കും അറിയാം എക്സ്പോർട്ട് ഓറിയൻ്റ് ആയിട്ടുള്ള ഒരു ചെമ്മീനാണ്. അതേപോലെ തന്നെ നമുക്ക് ഏതൊരു കാലാവസ്ഥയിലും ചെയ്തെടുക്കാൻ പറ്റുന്ന ചെമ്മീൻ വിഭാഗത്തിൽപ്പെട്ടൊരു ചെമ്മീൻ വിഭാഗത്തിൽപ്പെട്ടൊരു ചെമ്മീനാണ് വനാമി എന്ന് പറയുന്നത്. അതേപോലെ തന്നെ ഇവരെ വളർത്തുന്നത് ഇൻഡോർ ഫാമിംഗ് ആണ്. അതായത് നിങ്ങൾക്കറിയാം കേരളത്തിലെ പ്രത്യേകിച്ച് സൗത്ത് ഇന്ത്യയിലെ കാലാവസ്ഥ ഇപ്പോൾ വൈകൃതമായിക്കൊണ്ടിരിക്കുകയാണ്. എപ്പോൾ വേണമെങ്കിലും വ്യത്യാസം വരാം. അപ്പോൾ സാധാരണ കുളങ്ങളിലൊക്കെ ചെയ്ത് വ്യത്യാസം വരുത്തിക്കൊണ്ട് നമ്മൾ ഇൻഡോറായിട്ട് എങ്ങനെയാണ് ഒരു റേസ്വേയിൽ അല്ലെങ്കിൽ ബയോഫ്ലോക്കിൽ എങ്ങനെയാണ് അത് സലൈനിറ്റി കുറച്ചുകൊണ്ട് നമുക്ക് എങ്ങനെ വളർത്താം എന്നാണ് നമ്മളിപ്പോൾ ഇതിനെക്കുറിച്ച് ഡിസ്കസ് ചെയ്യുന്നത്. മിനറൽ മിക്സ് അതായത് കൃത്രിമമായിട്ട് ആർട്ടിഫിഷ്യലായിട്ട് ഒരു കടൽ ജലം നിർമ്മിച്ച് അതിൻ്റെ അകത്ത് എങ്ങനെ ഇതിനെ വളർത്താമെന്ന് നമ്മൾ ഈ പരിശീലന പരിപാടിയിൽ ഉദ്ധരിക്കുന്നതായിരിക്കും. രണ്ടാമത്തെ കാര്യം നമ്മൾ ഉദ്ദേശിക്കുന്നത് 2024 അതായത് ഡിസംബറിന് ശേഷം നമ്മുടെ ഈ ജനുവരി 2024 ജനുവരിയോടുകൂടി നമ്മൾ ഓൺസൈറ്റ് ഫാമിംഗ് ട്രെയിനിങ്ങും അതുപോലെ ഇന്റേൺഷിപ്പ് പ്രോഗ്രാമും നമ്മൾ കർഷകർക്കും വിദ്യാർത്ഥികൾക്കും സംരംഭകർക്കും നൽകാനായിട്ട് നമ്മൾ താല്പര്യപ്പെടുന്നുണ്ട്. വനാമിയിലായാലും വരാലിലായാലും കൃത്യമായിട്ട് പ്രൊജക്റ്റുകൾ തയ്യാറാക്കുകയും ഇംപ്ലിമെൻറ്റ് ചെയ്യുകയും ഈ പ്രധാനപ്പെട്ടൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ മത്സ്യം വിൽക്കാനായിട്ട് പറ്റുന്നില്ല എന്നാണ്.
അതുകൊണ്ട് തന്നെ കൃത്യമായിട്ട് ചെറിയ ചെറിയ മാർക്കറ്റുകളും അല്ലെങ്കിൽ ഓൺലൈനായിട്ടോ ഓഫ്ലൈനായിട്ടോ ലൈവായിട്ട് മത്സ്യം സെയിൽ ചെയ്യുന്ന സാധ്യതകളും നമ്മൾ ഈ രീതിയിൽ കൊണ്ടുവരാനായിട്ട് ഉദ്ദേശിക്കുന്നുണ്ട്. അപ്പോൾ താല്പര്യമുള്ള ആളുകൾക്ക് നമ്മുടെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾ ഫോളോ ചെയ്യുകയാണെങ്കിൽ കൃത്യമായിട്ടുള്ള അപ്ഡേറ്റുകൾ കിട്ടുന്നതായിരിക്കും. അതേപോലെ തന്നെ ഇപ്പോൾ നമ്മുടെ ഈ പറഞ്ഞ രീതിയിലുള്ള എല്ലാ ഓഫ്ലൈൻ ഓൺലൈൻ അതുപോലെ തന്നെ പ്രോഗ്രാമുകൾക്കും സർട്ടിഫിക്കറ്റുകൾ ലഭ്യമാണ്. കൃത്യമായിട്ട് യൂട്ടിലൈസ് ചെയ്യുന്ന ആളുകൾക്ക് ജോലി സാധ്യതകളും നമ്മൾ അറേഞ്ച് ചെയ്ത് കൊടുക്കാനായിട്ട് മാക്സിമം ശ്രമിക്കുന്നതാണ്. അപ്പോൾ നമുക്ക് ഫിഷറീസ് വേൾഡിൽ അതുപോലെ തന്നെ നമ്മുടെ ഈ മത്സ്യ ഒരു സംസ്കാരം രൂപീകരിച്ചെടുക്കാം. വളർത്തുക, അതുപോലെ തന്നെ വിൽക്കുക, ശുദ്ധമായിട്ടുള്ള മത്സ്യം കഴിക്കുക എന്ന രീതിയിലേക്ക് കൊണ്ടുവരാനായിട്ട് നമുക്ക് ശ്രമിക്കാം. താങ്ക് യു.